പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. റോമക്കാർക്ക് എഴുതിയ ലേഖനം 15:13. മേ ദ ഗോഡ് ഓഫ് ഹാവ് ഫിൽ യു വിത്ത് ഓൾ ജോയ് ആൻഡ് പീസ് ഇൻ ബിലീവിംഗ്. ലെറ്റർ ടു റോമൻസ് chapter 15:13. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പറദീസ നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയും അല്ലെങ്കിൽ പറദീസ നഷ്ടപ്പെട്ട ആദം ഹവ്വായും തുടങ്ങി ആഗ്രഹിക്കുകയാണ്, പ്രത്യാശ വച്ചിരിക്കുകയാണ്, ദൈവത്തിൽ പ്രത്യാശ. അവന് എന്ന് തിരികെ ഈ പറദീസ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നു. അവൻ്റെ ആ അനുഭവത്തിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് അല്ലെങ്കിൽ അവനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന, അവൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ മനോഹരമായ ചിത്രം പഴയ നിയമത്തിലും തുടർന്ന് തൻ്റെ പുത്രനെ തന്നെ നൽകിക്കൊണ്ട് രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചിത്രം നമുക്ക് പുതിയ നിയമത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ തിരുവചനം നമ്മുടെ മുന്നിൽ വയ്ക്കുമ്പോൾ പ്രത്യാശയുടെ ദൈവം, ദ ഗോഡ് ഓഫ് ഹോപ്പ്, നിങ്ങളെ സകല സന്തോഷവും പ്രത്യാശയും നിറയ്ക്കട്ടെ എന്ന് പൗലോസ് ലീഹ ആശംസിക്കുമ്പോൾ നമുക്ക് ഈ പ്രത്യാശയും സ്നേഹവും എല്ലാം നമ്മളുടെ ജീവിതത്തിൽ ആയിരിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് വിശ്വാസം, ശരണം, ഉപവി, നമ്മൾ മൂന്ന് ദൈവീക പുണ്യങ്ങളെ പറ്റി പറയുന്നവരാണ്. ഈ കാര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ നിന്ന് ചോദിച്ചു വാങ്ങുവാനും പ്രത്യേകിച്ച് ഇന്നത്തെ അനുഗ്രഹാശീർവാദം വഴി ഈ സകല പ്രത്യാശയും സ്നേഹവും നമ്മളെ നിറയ്ക്കുവാനായിട്ട് നിറയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവിക സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാം. സകല പ്രത്യാശയും സ്നേഹവും കൊണ്ട് നിറയ്ക്കുന്ന ദൈവസന്നിധാനത്തിൽ ആയിരുന്നു കൊണ്ട് ഈ ദിവ്യകാരുണ്യ ആശീർവാദം ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശുവിൻ സിഹാടി കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന നമുക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.